ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു മോക്ക് ടെസ്റ്റിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ 50 സയൻസ് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ 10th പ്രിലിയംസിനും അതുപോലെ 12th പ്രിലിയംസിനും ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള സയൻസ് ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 10th പ്രിലിയംസിൻ്റെ ആദ്യത്തെ രണ്ട് ഘട്ടങ്ങൾ ഒന്ന് വിശകലനം ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. മോക്ക് ടെസ്റ്റിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്തരമുള്ള ആവരണമാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പെരികാർഡിയം. അപ്പോൾ ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്തരമുള്ള ആവരണമാണ് പെരികാർഡിയം. ചോദ്യം രണ്ട്, മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന മൂന്ന് സ്തരപ്പാളികളുള്ള ആവരണമാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, മെനിഞ്ചസ്. അപ്പൊ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന മൂന്ന് സ്തരപ്പാളികളുള്ള ആവരണം ചോദിച്ചാൽ അത് മെനിഞ്ചസ് ആണ്. ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന രണ്ട് സ്തരപ്പാളികളുള്ള ആവരണം ചോദിച്ചാൽ അത് പെരികാർഡിയമാണ്. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്ലൂറയുമാണ്. ചോദ്യം മൂന്ന്, പല്ലുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഒഡന്റോളജി. പുറത്തു വെച്ചുള്ള പല്ലുകളെ കുറിച്ചുള്ള പഠനം ആണ് ഒഡന്റോളജി. തന്നിരിക്കുന്ന ഓപ്ഷനിൽ മയോളജി എന്ന് പറയുന്നത് പേശികളെ കുറിച്ചുള്ള പഠനമാണ്, നെഫ്രോളജി വൃക്കയെ കുറിച്ചുള്ള പഠനമാണ്, കാർഡിയോളജി ഹൃദയത്തെ കുറിച്ചുള്ള പഠനവുമാണ്. ചോദ്യം നാല്, ഒരു ജൂൾ സമം ഡാഷ് എർക്ക്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 10^7. അപ്പോൾ ഒരു ജൂൾ എന്ന് പറയുന്നത് 10^7 എർഗ് ആണ്. ഇവിടെ നമുക്കറിയാം ജൂൾ എന്ന് പറയുന്നത് ഊർജത്തിന്റെ യൂണിറ്റ് ആണ്, ഊർജത്തിന്റെ SI യൂണിറ്റ് ആണ് ജൂൾ. എർഗ് എന്ന് പറയുന്നത് ഊർജത്തിന്റെ CGS യൂണിറ്റ് ആണ്, CGS യൂണിറ്റ്. അപ്പോൾ ഇത് തമ്മിലുള്ള കണക്ഷൻ ചോദിച്ചാൽ ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ 10^7 എർഗ് ആണ്. ചോദ്യം അഞ്ച്, വാഷിംഗ് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലി. ഉത്തരം ഓപ്ഷൻ എ ആണ്, സോഡിയം ഹൈഡ്രോക്സൈഡ്. വാഷിംഗ് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലി ചോദിച്ചാൽ അത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. എന്നാൽ ബാത്തിംഗ് സോപ്പിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സംയുക്തം ചോദിച്ചാൽ അത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. നമ്മൾ 10th പ്രിലിമിനറി എക്സാമിന് ഓൾറെഡി ചോദിച്ചതാണ്, ബാത്തിംഗ് സോപ്പ് അതായത് ടോയ്ലറ്റ് സോപ്പിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. വാഷിംഗ് സോപ്പ് ആണെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ചോദ്യം ആറ്, ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസവസ്തു. ഉത്തരം കാൽസ്യം ബൈകാർബണേറ്റ്. ഓപ്ഷൻ ഡി ആണ്, കാൽസ്യം ബൈകാർബണേറ്റ്. അപ്പോൾ ഓർത്തു വെച്ചോളൂ, ഇവിടെ താൽക്കാലിക കാഠിന്യമാണ്. അപ്പോൾ താൽക്കാലിക കാഠിന്യത്തിന് കാരണം ചോദിച്ചാൽ കാൽസ്യത്തിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെയോ ബൈകാർബണേറ്റുകളാണ്. ഓർക്കുക, ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസവസ്തുവാണ് ചോദിക്കുന്നതെങ്കിൽ കാൽസ്യത്തിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെയോ ബൈകാർബണേറ്റുകളാണ്. അപ്പോൾ ഇവിടെ കാൽസ്യം ബൈകാർബണേറ്റ് ആണ് ഉത്തരം. ഇനി സ്ഥിര കാഠിന്യമാണെങ്കിൽ കാൽസ്യത്തിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെയോ സൾഫേറ്റുകൾ, ക്ലോറൈഡുകൾ, നൈട്രേറ്റുകൾ ഇവയിൽ ഏതെങ്കിലും ആയിരിക്കും കാരണം. ചോദ്യം ഏഴ്, മനുഷ്യരുടെ ക്രോമസോം സംഖ്യ എത്ര? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 46 എണ്ണം. മനുഷ്യരുടെ ക്രോമസോം സംഖ്യ ചോദിച്ചാൽ 46 എണ്ണമാണ്. ചിലപ്പോൾ ഓപ്ഷനിൽ 23 ജോഡി എന്നായിരിക്കാം ഉണ്ടാവുക. ചോദ്യം എട്ട്, സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം.
Uttar option A aanu 500 second. Chodyam 9. Prakrithiyil ettavum durlabhamayi kaanunna halogen ethu? Uttaram option A aanu acetatin. നമുക്കറിയാം 17 ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലോജൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും ദുർലഭമായിട്ട് കാണുന്ന പ്രകൃതിയിൽ ഏറ്റവും ദുർലഭമായിട്ട് കാണുന്ന ഹാലോജൻ ചോദിച്ചാൽ അത് അസറ്റാറ്റിൻ. ചോദ്യം 10. ക്ഷയരോഗമാണോ? ഉത്തര ഓപ്ഷൻ ഡി ആണ് മൈക്രോബാക്ടീരിയം ട്യൂബർകുലേ. അപ്പോൾ ഓർത്തു വെച്ചോളുക, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ക്ഷയരോഗാണു എന്നാണ് ചോദ്യം. മൈക്രോബാക്ടീരിയം ട്യൂബർകുലേ. ചോദ്യം 11. സൂര്യനിൽ നടക്കുന്ന ഊർജ പ്രവർത്തനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഹൈഡ്രജൻ സംയോജിച്ച് ഹീലിയമായിട്ട് മാറുന്ന പ്രക്രിയ, അതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ചോദ്യം 12. ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുക്കൾക്ക് ഭാരക്കുറവ് തോന്നാനുള്ള കാരണം? ഉത്തര ഓപ്ഷൻ സി ആണ് പ്ലവക്ഷമ ബലം. ചോദ്യം 13. ഒരു ദ്രാവകത്തിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഹൈഡ്രോമീറ്റർ. അപ്പോൾ ഓർക്കുക, ഒരു ദ്രാവകത്തിന്റെ ആപേക്ഷിക സാന്ദ്രത അഥവാ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോമീറ്റർ ആണ്. എന്നാൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അഥവാ ആപേക്ഷിക ആർദ്രത കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. വൈദ്യുതിയുടെ പൊട്ടൻഷ്യൽ വ്യത്യാസം അഥവാ വോൾട്ടത അല്ലെങ്കിൽ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വോൾട്ട്മീറ്റർ. ശബ്ദ തീവ്രത കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അല്ലെങ്കിൽ ശബ്ദ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ഡെസിബൽ മീറ്റർ. ചോദ്യം 14. മനുഷ്യന്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് താഴെ പറയുന്ന ഏതു വസ്തു കൊണ്ടാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഡെൻഡെയിൻ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ മനുഷ്യന്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് ഡെൻഡെയിൻ കൊണ്ടാണ്. ചോദ്യം 15. ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യ വാഹകരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഡി എൻ എ. അപ്പോൾ ഓർത്തു വെച്ചുള്ള, ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യ വാഹകരാണ് ഡി എൻ എ. ചോദ്യം 16. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് 1806 കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് സർ ഹംഫ്രി ഡേവി. ചോദ്യം 17. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മണവും രുചിയും കിട്ടാൻ ഉപയോഗിക്കുന്ന അജിനോമോട്ടോ രാസപരമായി എന്താണെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. അപ്പൊ അജിനോമോട്ടോ എന്ന് പറയുന്നത് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ആണ്. ചോദ്യം 18. പ്രവൃത്തിയുടെ യൂണിറ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തര ഓപ്ഷൻ ബി ആണ് ജൂൾ. അപ്പോൾ പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ. അടുത്ത ചോദ്യം, ബലത്തിന്റെ യൂണിറ്റ് ഏത്? ഉത്തര ഓപ്ഷൻ ബി ആണ് ന്യൂട്ടൺ. ചോദ്യം 20. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏത്?
Uttaram option B ആണ് proton. അപ്പോൾ positive charge ഉള്ള കണം proton ആണ്, negative charge ഉള്ള കണം electron ആണ്, charge ഇല്ലാത്ത കണം neutron ആണ്. ചോദ്യം 21. വ്യത്യസ്ത മൂലകങ്ങളുടെ തുല്യ എണ്ണം ന്യൂട്രോണുകൾ ഉള്ള ആറ്റങ്ങൾ അറിയപ്പെടുന്നു. ഉത്തര ഓപ്ഷൻ ബി ആണ് ഐസോടോണുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ വ്യത്യസ്ത മൂലകങ്ങളാണ് പക്ഷേ തുല്യ എണ്ണം ന്യൂട്രോണുകൾ ഉണ്ടായിരിക്കും. അതാണ് ഐസോടോണുകൾ. ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള മൂലകങ്ങളാണ് ഐസോടോപ്പുകൾ. എന്നാൽ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറും ഉള്ള മൂലകങ്ങളാണ് ഐസോബാറുകൾ. 22-ാമത്തെ ചോദ്യം. ഘനജലത്തിലുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ്. ഉത്തരം ഓപ്ഷൻ എ ആണ് ഡ്യൂട്ടീരിയം. ഓർത്തു വെച്ചോളുക, ഘനജലത്തിലുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ് ചോദിച്ചാൽ അത് ഡ്യൂട്ടീരിയം ആണ്. ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ചോദിച്ചാലും ഡ്യൂട്ടീരിയം ആണ്. ചോദ്യം 23. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം. ഉത്തരം ഓപ്ഷൻ ബി ആണ് ഗാനിമിഡ്. അപ്പോൾ ഓർത്തു വെക്കുക, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ചോദിച്ചാൽ വ്യാഴമാണ്. വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ് ഗാനിമിഡ്. അപ്പോൾ ഏറ്റവും വലിയ ഉപഗ്രഹം ചോദിച്ചാൽ ഗാനിമിഡ്. ചോദ്യം 24. ഒരാറ്റത്തിന്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ സി ആണ് 32. നമുക്കറിയാം നാല് ഷെല്ലുകളാണ് കെ എൽ എം എൻ. കെ ഷെല്ലിൽ 2 ഇലക്ട്രോണ്, എല്ലിൽ 8, എം 18, എന്ന് 32. ചോദ്യം 25. മനുഷ്യന്റെ അക്ഷാസ്ഥി കൂടത്തിലെ അസ്ഥികളുടെ ആകെ എണ്ണം. ഉത്തരം ഓപ്ഷൻ ഡി ആണ് 80. അപ്പോൾ ഓർത്തു വെക്കുക, മനുഷ്യൻ്റെ ആകെ അസ്ഥികളുടെ എണ്ണം 206, അക്ഷാസ്ഥി കൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 80, അനുബന്ധ അസ്ഥി കൂടത്തിലെ എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ 126. ക്ലിയർ ആണല്ലോ. ഇനി നവജാത ശിശുക്കളുടെ അസ്ഥികളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ അത് 300. ഒരിക്കൽ കൂടി പറയാം, മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206, നവജാത ശിശുക്കളിലാണെങ്കിൽ 300, അക്ഷാസ്ഥി കൂടത്തിൽ 80, അനുബന്ധാസ്ഥി കൂടത്തിൽ 126. ചോദ്യം 26. ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഗതികോർജം. അപ്പോൾ ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഗതികോർജമാണ്, കൈനറ്റിക് എനർജി എന്ന് പറയും. എന്നാൽ സ്ഥാനം കൊണ്ടോ സ്ട്രെയിൻ കൊണ്ടോ ലഭ്യമാകുന്ന ഊർജം ചോദിച്ചാൽ അത് സ്ഥിതികോർജമാണ്. 27-ാമത്തെ ചോദ്യം. പേശി കോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ്. ഉത്തര ഓപ്ഷൻ സി ആണ് സാർക്കോമിയർ. അപ്പോൾ ഓർത്തു വെച്ചുള്ള പേശി കോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകൾ അറിയപ്പെടുന്നത് സാർക്കോമിയർ എന്നാണ്. 28-ാമത്തെ ചോദ്യം. ലോക പ്രമേഹ ദിനം. ഉത്തരം ഓപ്ഷൻ ബി ആണ് നവംബർ 14. അപ്പോൾ ഓർത്തു വെച്ചുള്ള ലോക പ്രമേഹ ദിനം നവംബർ 14. ചോദ്യം 29. കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം. ഉത്തരം ഓപ്ഷൻ സി ആണ് ഹൈഡ്രജൻ. 30-ാമത്തെ ചോദ്യം. ലോക ആരോഗ്യ ദിനം. ഉത്തര ഓപ്ഷൻ സി ആണ് ഏപ്രിൽ 7. ഓക്കെ, ഓർത്തു വെച്ചുകൂടാ, ലോകാരോഗ്യ ദിനം എന്നാണ് ഏപ്രിൽ 7 ആണ്.
മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം, മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം ഏത് ബലമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്രതലബലം. ഓർത്തു വെക്കുക, മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലമാണ് പ്രതലബലം, സർഫസ് ടെൻഷൻ. മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം, ചൂട് കൂടുമ്പോൾ പ്രതലബലത്തിന് എന്ത് സംഭവിക്കും? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കുറയുകയാണ് ചെയ്യുക, കുറയുന്നു. അപ്പൊ ചൂട് കൂടുമ്പോൾ പ്രതലബലം കുറയുന്നു. മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം, ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ്? ഉത്തര ഓപ്ഷൻ സി, കൊഹീഷൻ ബലം. അപ്പോൾ ഓർത്തു വെച്ചുള്ള ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം കൊഹീഷൻ ബലവും, എന്നാൽ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ചോദിച്ചാൽ അത് അഡീഷൻ ബലവുമാണ്. ചോദ്യം 34, ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം. ഉത്തര ഓപ്ഷൻ സി ആണ്, 1.3 സെക്കൻഡ്. അപ്പൊ ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡ് ആണ്. എന്നാൽ സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 500 സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ 8 മിനിറ്റ് 20 സെക്കൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ 8.2 മിനിറ്റ് എന്നും പറയാം. ചോദ്യം 35, വിളക്ക് തിരിയിൽ എണ്ണ മുകളിലേക്ക് കയറുന്നതിന് കാരണമായ പ്രതിഭാസം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കേശികത്വം, കാപ്പിലാരിറ്റി. ചോദ്യം 36, താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി ഡാഷ്. ഉത്തര ഓപ്ഷൻ ബി ആണ്, കുറയുന്നു. അപ്പൊ താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി കുറയുന്നു. 37ാമത്തെ ചോദ്യം, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഉത്തര ഓപ്ഷൻ സി ആണ്, നീൽസ് ബോർ. അപ്പോൾ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ നീൽസ് ബോർ ആണ്. ചോദ്യം 38, പേപ്പട്ടി വിഷം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം. ഉത്തര ഓപ്ഷൻ ബി ആണ്, തലച്ചോറ്. ചോദ്യം 39, സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ഏത്? ഉത്തര ഓപ്ഷൻ ബി ആണ്, ബുധൻ. ബുധൻ കഴിഞ്ഞാൽ ശുക്രൻ അല്ലെ, ആ പറയുന്ന അതേ ഓർഡറിലാണ് നമ്മൾ, സൂര്യനിൽ നിന്നുള്ള അകലത്തിന്റെ ഓർഡറിലാണ് നമ്മൾ പറയുന്നത്, ബുധൻ ശുക്രൻ അങ്ങനെ. ചോദ്യം 40, സൂര്യപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏത്? ഉത്തര ഓപ്ഷൻ എ ആണ്, പ്രകീർണനം. 41ാമത്തെ ചോദ്യം, മഴവില്ലിലെ 7 നിറങ്ങളിൽ തരംഗദൈർഘ്യം കൂടുതലും വിസരണം കുറഞ്ഞതുമായ നിറമേത്? ഉത്തര ഓപ്ഷൻ സി ആണ്, ചുവപ്പ്. അപ്പോൾ ഓർത്ത് വെച്ചോള, തരംഗദൈർഘ്യം കൂടുതലും വിസരണം കുറഞ്ഞതുമാണെങ്കിൽ ചുവപ്പ്, തരംഗദൈർഘ്യം കുറവും വിസരണം കൂടിയതുമാണ് ചോദിക്കുന്നതെങ്കിൽ വയലറ്റ്. ചോദ്യം 42, പവറിന്റെ യൂണിറ്റ് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജൂൾ പെർ സെക്കൻഡ്. ഓർക്കുക, പവറിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് വാട്ട് എന്നാണ്. അപ്പോൾ ഒരു വാട്ട് എന്ന് പറഞ്ഞാൽ ഒരു ജൂൾ പെർ സെക്കൻഡ് ആണ്. ചോദ്യം 43, പാചക ഇന്ധനമായ LPGയുടെ മുഖ്യ ഘടകം ഏത്? ഉത്തര ഓപ്ഷൻ ഡി ആണ്, ബ്യൂട്ടെയിൻ. അപ്പൊ LPGയിലെ മുഖ്യ ഘടകം ബ്യൂട്ടെയിൻ ആണ്.
ചോദ്യം 44 എംഫിസീമ എന്ന രോഗം ബാധിക്കുന്ന ശരീര അവയവം ഏത് ഉത്തര ഓപ്ഷൻ ഡി ആണ് ശ്വാസകോശം 45 ആമത്തെ ചോദ്യം രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ തോത് എത്ര ഉത്തരം ഓപ്ഷൻ എ ആണ് 9 മുതൽ 11 mg per 100 ml 46 ആമത്തെ ചോദ്യം BIS മാനദണ്ഡം അനുസരിച്ച് ഒന്നാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ TFM ഉത്തരം ഓപ്ഷൻ സി ആണ് 76%. അപ്പോൾ ഓർത്തു വെച്ചോളൂ BIS മാനദണ്ഡം അനുസരിച്ച് ഒന്നാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ TFM TFM എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫാറ്റി മാറ്റർ എന്ന് പറയുന്നത് 76%ഉം അതിനു മുകളിലുമാണ്. ചോദ്യം 47 രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് ഉത്തര ഓപ്ഷൻ ബി മഗ്നീഷ്യമാണ് രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് 48 ചോദ്യം വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം ഉത്തര ഓപ്ഷൻ ബി ആണ് നൈട്രജൻ അപ്പോൾ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം ചോദിച്ചാൽ നൈട്രജൻ അതായത് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകമാണ് നൈട്രജൻ 49 ചോദ്യം ഒരു സാധാരണ വ്യക്തിയുടെ സിസ്റ്റോളിക് പ്രഷർ എത്ര ഉത്തരം ഓപ്ഷൻ ബി ആണ് 120 mmHg എന്നാൽ ഡയസ്റ്റോളിക് പ്രഷർ ആണ് ചോദിക്കുന്നതെങ്കിൽ 80 mmHg ചോദ്യം 50 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള ഭാഗം ഉത്തരം ഓപ്ഷൻ സി ആണ് ഇനാമൽ അപ്പോൾ ഓർത്തു വെച്ചുള്ള മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള ഭാഗം എന്ന് പറയുന്നത് ഇനാമലാണ് പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാളിയാണ് ഇനാമൽ 10th പ്രിലിംസിനും 12th പ്രിലിംസിനും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള 50 സയൻസ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് മറ്റൊരു മോക്ക് ടെസ്റ്റുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം